നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല ആഗ്രഹങ്ങളും നമ്മൾ ബാക്കി വയ്ക്കാറും മാറ്റി വയ്ക്കാറും ഉണ്ടാവും അല്ലേ. വല്ലപ്പോഴൊക്കെ അത് നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഒരു ദിവസത്തിലേക്കാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ ഈസ്റ്ററിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വല്ലൂരിൻ്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഒരു വണ്ടി മേടിച്ച കഥ കൂടി പറയാനുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പോയാലോ. അപ്പോൾ ശ്രീയാണ് കേട്ടോ. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നുണ്ട്. അതായത് പള്ളിയുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഇതെല്ലാം ഉള്ള കാരണം കൊണ്ട് നമുക്കിവിടെ ആഘോഷങ്ങളൊക്കെ എല്ലാവരും കൂടി ചേർന്നാണ് ആഘോഷിക്കാറ് കേട്ടോ. ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് പതിവായിട്ട് നമ്മൾ പോകാറുള്ളത് കടയിലേക്കാണ്. കാരണം സൺഡേ ആയ കാരണം കൊണ്ട് കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. പക്ഷേ വല്ലൂർ വന്നപ്പോൾ തന്നെ കടയിപ്പോക്കും കാര്യങ്ങളൊന്നും നടക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കടയിലായിരുന്നേനെ കേട്ടോ. കാരണം റപ്പായേട്ടനും അതുപോലെ തന്നെ ചേട്ടന്മാർക്കും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരിക്കും. ബേക്കറിയിൽ എല്ലാവരും സ്വന്തം വീട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കുറെ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ നമുക്ക് ബേക്കറിയിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണും. പക്ഷേ ഞാൻ ആ ഒരു നിമിഷങ്ങളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈസ്റ്റർ അല്ലേ, നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാലത്ത് അടുക്കളയിൽ കയറി. നമ്മുടെ മനോഹരമായ കാടിൻ്റെ കുറച്ച് ഭാഗം ഷേവ് ചെയ്തോടെ നിൽക്കണില്ലേ, അവിടെ നമ്മുടെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. റബ്ബറായിരുന്നു. ഈസ്റ്ററിന് തന്നെ നമ്മുടെ അവിടെ സുരേഷ് ഗോപി സാറ് വരുന്നുണ്ടായിരുന്നു അതിരാവിലെ തന്നെ. നമ്മുടെ ഇവിടെ മുരളി സാറ് വന്നാലും സുനിൽ സാറ് വന്നാലും എല്ലാവർക്കും ആഘോഷമാണ് കേട്ടോ. അപ്പം ഭാഗ്യനും ശ്രീകുട്ടനൊക്കെ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ്. ഞാൻ ചായ ഇട്ടു, കുറച്ച് നമുക്ക് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് സുഗുണ ചിക്കൻ തുടങ്ങാമെന്ന് വിചാരിച്ച പരിപാടി. രണ്ട് കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് കുറേ നേരമായിട്ടോ. എന്ന് സത്യം പറഞ്ഞാൽ ഈസ്റ്ററാണ്. ഈസ്റ്റർ ഇവിടെ നിന്ന് ഞാൻ ഈസ്റ്ററിൻ്റേതായിട്ടുള്ള ഒരു ഒരുക്കങ്ങളും ചെയ്തിട്ടില്ല. കുറച്ച് ദിവസമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. പീരിയഡ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, ഈ പീരിയഡ്സ് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ടാബ്ലറ്റൊക്കെ എടുക്കുന്ന കാരണമുണ്ടേ. അപ്പോൾ അത് രണ്ട് ദിവസം കുറച്ച് ഡിസ്റ്റർബഡാവും, പിന്നെ അത് ശരിയാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫൈബ്രോയിഡൊക്കെ പോയോ എന്ന് കുറേ ചേച്ചിമാർ എങ്ങനെ പോയേ ശ്രീ എന്ന് ചോദിച്ചായിരുന്നു. ഫൈബ്രോയിഡൊക്കെ പോയി. ഇപ്പം നമുക്ക് ആ വരുന്ന മൂഡ് സ്വിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു വല്ലാത്തൊരവസ്ഥ, അങ്ങനെ മുഖമൊക്കെ ആകെ അങ്ങനെ വീർത്ത് കണ്ട അങ്ങനെ ഇരിക്കും. പിരിഡ്സ് വരുന്ന സമയത്ത് ബോഡിയൊക്കെ ആകെ സ്വെല്ലാവും, അങ്ങനൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് ഡോക്ടറോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അത് ശരിയാവും എന്ന് പറഞ്ഞു ആൾ. പിന്നെ ഇപ്പോൾ നമുക്ക് ബ്ലഡ് നന്നായിട്ട് കുറവ് വരാറുണ്ട്, പിന്നെ ബ്ലഡ് ലോസ് വരുമ്പോഴേ. അപ്പോൾ നമ്മൾ എന്താ എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ ടാബ്ലറ്റ് ഉണ്ട്, അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ടാബ്ലറ്റാണ് കഴിക്കുന്നത്. ഇങ്ങനെ പെട്ടിക്കണക്കിന് മേടിച്ച് വെച്ചിട്ട് കിട്ടുക, ഇതാണ് കഴിക്കണത്. കഴിച്ചാൽ നമുക്ക് അന്നത്തെ ദിവസം കാലത്ത് കഴിച്ചാൽ പറയണ്ട, അന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ തേട്ടുമ്പോൾ വായേക്ക് ഇങ്ങനെ ഒരു ഇരുമ്പ്, ഇങ്ങനെ എന്താ പറയുക, ക്രസ്റ്റ് ചെയ്ത് ഇരുമ്പില്ലേ, തുരുമ്പിച്ച് ഇരുമ്പ് ഇല്ലേ, ആ ഒരു മണം കിട്ട് വരും. ഓ, വല്ലാത്ത മണം. അപ്പോൾ ഞാൻ വൈകുന്നേരം കെടുക്കുമ്പോഴാണ്. അപ്പോൾ വൈകുന്നേരം കെടുക്കുമ്പോഴേ എനിക്കുമ്പോൾ ഒരു മൂടൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും കഴിയാറായി എന്ന് തോന്നുന്നു. കുറച്ച് ദിവസം കൂടി കഴിച്ചാൽ മതി എന്ന് തോന്നുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈസ്റ്റർ ഒന്നും വലിയ രീതിയിലൊന്നും ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ ഈസ്റ്ററിൻ്റെ വ്ളോഗൊക്കെ ഓർക്കുമായിരുന്നു. എന്തെല്ലോ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൂട്ടാറ്. അപ്പോൾ അതിനൊന്നും പറ്റാത്ത രീതിയിലായി. പക്ഷേ വിഷു നമുക്ക് ഗംഭീരമാക്കണം. വിഷുവിൻ്റെ വ്ളോഗ് നാളോട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരുക്കലും പറക്കലും, പിന്നെ മാത്രമല്ല ഈ മാസം 21-ാം തീയതി നമ്മുടെ ഇളയമ്മയുടെ മകൻ്റെ കല്യാണമാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം വരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമൊക്കെ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അനിയൻ്റെ കല്യാണത്തിന് നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് സെറ്റാക്കണം, ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പൈസ ചിലവുള്ള പരിപാടി ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ സ്റ്റോപ്പ് ഇട്ട് വെച്ചേക്കാണെന്ന്. പക്ഷേ എന്തായാലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് കഷ്ണം സുഗുണേര ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്കേ ഒരു എന്താ പറയുക, നമ്മുടെ അപ്പവും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാലത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, നമുക്ക് പാലപ്പം മിക്സ് കൊണ്ട് പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് 1 മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു 2 വറ്റ ചോറ് എനിക്ക് ശ്രീകുട്ടന് മാത്രമല്ല വേണ്ടു, ഭാഗ്യം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ എനിക്കും ശ്രീകുട്ടനും മാത്രമുള്ള കുറച്ച് ഇറച്ചി ചോറൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ ദിവസം അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യാറുണ്ട്, സോ സ്പെഷ്യൽ. നിങ്ങൾ തമ്പുരയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാട്ടാ. കണ്ട സുരേഷ് ഗോപിനെ കണ്ട, സുരേഷ് ഗോപിനെ കണ്ടു, പോയി വെള്ളം പറഞ്ഞ. സുരേഷ് ഗോപി എന്താ പറഞ്ഞ, ഊട്ടി ഞാൻ പറഞ്ഞ.
ഇഷ്ടമുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ. ശ്രീകുട്ടന് ഇഷ്ടമായ ആളെ ഷേഖിന്റെ കിട്ടിയാ അമ്മേ. ഫോട്ടോ എടുത്താ ഷേഖിന്റെ കൊടുക്കണതൊക്കെ. അയ്യോ സാരല്ലേ ഏട്ടാ. അങ്ങനെ ശ്രീകുട്ടൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂട്ടിയിട്ട് ഒരു പടവലങ്ങ പര്യടനം ആവാന്ന് വിചാരിച്ചു. നമ്മുടെ പടവലം തോട്ടം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞാൻ പടവലം തോട്ടം കാണിച്ചതരാം കേട്ടോ. അപ്പോൾ പടവലം തോട്ടത്തിൽ നമ്മുടെ രഘുവേട്ടൻ എൻ്റെ സതേട്ടൻ എന്ന് പടവലങ്ങ നനയ്ക്കുന്നുണ്ട് പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ, കുറച്ച് പയറുണ്ട് പിന്നെ പടവലങ്ങയാണ് കേട്ടാ. നമ്മുടെ പടവലത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. സതേട്ടൻ എൻ്റെ രഘുവേട്ടൻ പടവലങ്ങ പൊട്ടിക്കുന്നു. ഇതേ അതെ എന്ന് ഭാഗ്യനോട് ചോദിക്കേണ്ടി വരുമല്ലേ രഘുവേട്ടാ. ആ ഹൈബ്രിഡ് മായേന്ന് തോന്നണ, ഇത് കുറച്ച് ലോങ് ആന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇതിന്റെ വിശദ വിവരങ്ങൾ ഭാഗ്യനോട് ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഭാഗ്യൻ അമ്പലത്തിന്റെ അവിടേക്ക് പോയിരിക്കാന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ പടവലങ്ങാത്തോട്ടം, വിശാലമായ പടവലങ്ങാത്തോട്ടം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് കൃഷി എപ്പോഴും ലാഭകരമാണ്, നമുക്ക് ഷോപ്പുള്ള കാരണം കൊണ്ട് കേട്ടോ. പിന്നെ ഇടനിലക്കാരോ നമുക്ക് വിപണി അന്വേഷിച്ച് പോകേണ്ട ആവശ്യങ്ങളോ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ നട്ടിരിക്കുന്നത് പടവലങ്ങ, അതുപോലെ തന്നെ കുമ്പളങ്ങയാണ്. പിന്നെ നമുക്ക് വാഴക്കൃഷിയുണ്ട്, മുരിങ്ങക്കായ നമ്മൾ ചെറിയ ഭാഗത്ത് നട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നൊരു വീഡിയോയിൽ കാണിച്ചതെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റോറി ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്ത് കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറമ്പിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഷോർട്ടാണ് നടാറുള്ളത്, ഇപ്രാവശ്യം ഭാഗ്യം കുറച്ച് ലോങ് നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനൊക്കെ പേരുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ശ്രീ എന്താ പറയുക, പച്ചക്കറി ചെയ്യുമ്പോൾ അത് വിളവ് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല, പുഴുക്കേട് വരുന്നു എന്നൊക്കെ. നമ്മൾ വ്യാവസായിക രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ വളങ്ങളും അതുപോലെ തന്നെ ഈച്ചക്കേനെയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യനാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒന്നോ രണ്ടെണ്ണോ വെക്കണ പോലെയല്ലല്ലോ, നമ്മൾ വ്യാവസായിക രീതിയിൽ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വളവും ഇതുപോലെ തന്നെ ഒന്ന് രണ്ടാൾ സ്ഥിരമായിട്ട് പണിക്കും ഒക്കെ ഉണ്ടാവും. എല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ട് മക്കളെ പോലെ നോക്കി നടത്തേണ്ട ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. എല്ലാ സംരംഭങ്ങളും അങ്ങനെയാണെന്നുണ്ടെങ്കിലും കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെന്താ പറയുക, ജീവനുള്ള വസ്തുക്കളെല്ലാം നമ്മൾ ഉണ്ടാക്കണ പോലെയുള്ള ഒരു ഫീലല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അത് മറ്റുള്ളവർ കഴിക്കുന്നതും കൂടി ആവേണ്ട, അപ്പോൾ വിഷരഹിതമായതും ഒക്കെ ആവണം, ഓർഗാനിക് ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ വേണ്ടത്ര രീതിയിലുള്ള കെയർ അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടാവും. ഭാഗ്യം ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത് കൃഷിയാണ്, അപ്പോൾ അവർക്ക് അതുമായിട്ടുള്ള നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് വിശദമായിട്ട് ഒരു ദിവസം ഭാഗ്യനെ വിളിച്ചിരിക്കും, ചോദിക്കാം ഇതെങ്ങനെയാണ് ഭാഗ്യ ഇതുപോലെ കൃഷി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. ഞാൻ എപ്പോഴും പറയും ഭാഗ്യനോട് തുടക്കം തൊട്ടേ അതായത് ഒരു തൈ നടുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചാൽ ആൾക്കാർക്ക് ഉപകാരപ്രദമായിരിക്കുന്നു. പക്ഷേ ഇതൊരു ലോങ് പ്രോസസ്സാണ്, നമ്മൾ 6-7 മാസമൊക്കെ ഇതിങ്ങനെ ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലതായിട്ടുള്ള ഒരു വീഡിയോ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ശ്രമിക്കുക കേട്ടോ. ഇത് നമ്മൾ അതിൻ്റെ ഇടയിൽ വിട്ടിട്ട് നമ്മൾ കയറ് വലിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഒരുവിധം കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഡീറ്റ് ഇങ്ങനെ ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇത് നട്ടതും ഇതിൻ്റെ വളം കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൽ കയറ് വലിക്കുന്നതൊക്കെ. അപ്പോൾ ആ കയറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോഴാണ് അത് താഴത്തേക്ക് വരാമ്പോഴാണ് വളഞ്ഞ് തിരിഞ്ഞൊടുങ്ങി ഈ ഒരു പരുവത്തിലാവുന്നത്. പിന്നെ നമ്മുടെ കൃഷിക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന രണ്ടാൾക്കാരാണ് സതേട്ടനും രഘുവേട്ടനും. ഇവരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര രീതിയിൽ ഇവരൊക്കെ ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് കേട്ടോ. നല്ല രീതിയിൽ കൃഷിയൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വിശാലമായി തന്നെ കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിശാലമായിട്ടുള്ള മനസ്സുള്ള കുറച്ച് ആൾക്കാരും കൂടി വേണം. നേരത്തിന് നനയ്ക്കണം, നേരത്തിന് നമ്മൾ പൊട്ടിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ മൂപ്പും ഇലകളും ഉള്ളലും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ എപ്പോഴും കാണാറുള്ള ഒരു കമൻ്റാണ് ശ്രീകുട്ടൻ എന്ത് ഭാഗ്യവാനല്ലേ, ശ്രീകുട്ടൻ എപ്പോഴും 90 കിഡ്സായിട്ട് ജീവിക്കുന്നുണ്ട്, 2024 കിഡ്സായിട്ടും ജീവിക്കുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞ ഭാഗ്യമാണ് കേട്ടോ. നമ്മുടെ ഈ നാട്ടുമ്പുറത്തൊക്കെ ജീവിക്കാൻ പറ്റുന്നത് തന്നെ ഭാഗ്യമാന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളിതൊന്നും ഉപയോഗിച്ചിട്ട് വേറെ ഇങ്ങോട്ട് പോകാത്തതിൻ്റെ കാരണവും ഒരു പക്ഷേ അതും കൂടി ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ മരിച്ചു പോകും, അതിനേക്കാളും മുമ്പ് എല്ലാം അങ്ങോട്ട് അറിഞ്ഞിട്ട് മരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അർബാനയിൽ ഉന്തി കൊണ്ടുപോലും കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ് സതേട്ടനാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു സ്ലോപ്പാണ്, ഇങ്ങനെ
തട്ടുതട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഭാഗ്യൻ്റെതായ കുറേ പരിപാടികളൊക്കെ ചെയ്യും. മണ്ണൊലിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സൈഡൊക്കെ കെട്ടി നടത്തും. പിന്നെ കൃഷി ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒരു സംരംഭം പോലെയല്ല, നമ്മളിങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് പണിക്കാരായിട്ടും നമ്മളായിട്ടൊക്കെ നിന്നാൽ മാത്രമാണ് നല്ല വിളവെടുപ്പും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു മാനസിക സുഖം കൂടിയാണെന്ന് മാത്രം. ആക്ച്വലി നമ്മൾ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴും നമ്മുടെ കടയിലേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മൾക്ക് പൈസ കിട്ടുമ്പോഴും ഒക്കെ അധ്വാനിച്ചുണ്ടാക്കി എന്നുള്ള ഒരു ഇത് വരും നമുക്ക്. എല്ലാ ജോലികളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ ഇങ്ങനെ നട്ട് വളർത്തിക്കൊണ്ട് വരുന്ന കാരണം കൊണ്ട് രഘുവേട്ടൻ്റെ ചിരിയിലെ രഘുവേട്ടൻ എന്ന് ഇഷ്ടമായിട്ട് കണ്ട രണ്ടുപേരും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ വിഷുവാണെങ്കിലും അവർ രണ്ടുപേരും ഉണ്ടാവും കേട്ടോ. എന്ത് വിശേഷമായാലും ഇത് സമയസമയത്ത് പൊട്ടിച്ചില്ലെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാവില്ല എന്നാണ് പറയണേ. ആണോ? ചെടി മൊത്തത്തിൽ നശിച്ചു പോവാത്ര. ഏത് കൃഷിയായാലും അതിൻ്റെ ഒരു റിസ്ക് ഭാഗം ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഇതിന്ന് ഒരു കാലൊടിയേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു കേട് ചെറിയൊരു പ്രാണികൾ കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ വാഴയായാലും നമ്മൾ നടുമ്പോൾ ഒരു വലിയ കാറ്റടിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ പെയ്താലൊക്കെ ഇതിനെ നന്നായിട്ട് ബാധിക്കും. ഇലച്ചീച്ചിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏതൊരു ജോലിക്കും അതിൻ്റെ നല്ലതും പൊട്ടയുള്ള പോലെ തന്നെ കൃഷിക്കും ഉണ്ട് കേട്ടോ. അപ്പോ കൃഷി ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോ നല്ലൊരു കാഴ്ചയായിട്ട് ഫീൽ ചെയ്യും. നീ കാണുന്ന നമ്മുടെ പടവലങ്ങ തോട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് വെള്ളരിക്ക അല്ല എന്ത് കുമ്പളങ്ങ കാണാം. കുമ്പളങ്ങ തോട്ടം, കുമ്പളങ്ങ കാണിച്ചതാട്ടാ. ഓക്കേ, ഇതിൻ്റെ ഉള്ളിൽ മണിയുടെ ശബ്ദം എവിടെയോ കേൾക്കണ്ടല്ലോ. അത് നമ്മളുണ്ട് കുടിക്കാൻ. ചെറു ഇത് നാടൻ കുമ്പളങ്ങ. ഇതിനെന്താ പറയാനേ കേട്ടാ, വേറൊരു പേര് പറയില്ലേനേ. കൃഷി ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തോന്നുന്നു, ഏത് കാലഘട്ടത്തിൽ നട്ടാലാണ് നല്ല വിളവ് കിട്ടുക, നല്ല പൈസ കിട്ടുക എന്നുള്ള കാര്യം കേട്ടോ. കാരണം നമ്മൾ ഈ കുമ്പളങ്ങയൊക്കെ എപ്പോഴും ഭയങ്കര വില കുറവിൽ 2 രൂപയ്ക്കൊക്കെ കിലോന് കിട്ടുന്ന സമയങ്ങൾ വരാറുണ്ട്. അന്നാ 40 രൂപയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ വരാറുണ്ട്. അപ്പം 40 രൂപയുടെ സമയം അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ വിള കൊടുത്ത് അതിനെ വളർത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. 40 രൂപ എപ്പോഴാണോ വരുന്നത് അപ്പോഴേക്കും ഇത് നമുക്ക് വിളവെടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ വേണം കേട്ടോ. അത് കൃഷി ചെയ്യുന്നതെല്ലാവർക്കും അറിയാം, ഇന്ന സ്ഥലം ഇന്ന മാസങ്ങളിൽ ഇന്ന രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും കൃഷികൾ പോകാറുള്ളത്. പിന്നെ ഇടവേളയായിട്ട് നമ്മൾ കൃഷികൾ ചെയ്യും. ഇപ്പോൾ 2 വട്ടം വാഴയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതൊന്ന് മാറ്റി വേറെ രീതിയിലുള്ള കൃഷികൾ ചെയ്യും. എന്നാലാണ് ഭൂമി നല്ല രീതിയിൽ വിളവ് നമുക്ക് തരുള്ളൂ എന്നാണ് പറയാറ്. പിന്നെ എനിക്ക് കൃഷിനെ കുറിച്ച് തൊട്ട് പോയിട്ട് 0 പോലെ നോളജ് ഇല്ലാത്ത കാരണമുണ്ട് ഞാൻ അങ്ങനെ അധിക പ്രസംഗം പറയണില്ല. പിന്നെ ഇതൊക്കെ ഭാഗ്യം പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളിലൂടെയും പിന്നെ കുറേ 10 കൊല്ലമായി ഇപ്പം ആളുടെ കൂടെ കൂടിയിട്ട് അതിൻ്റെ അറിവുകളിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നമുക്ക് കുഞ്ഞു കുഞ്ഞു അടുക്കളത്തോട്ടവും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. നമുക്കിനി ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തോട്ടം ഏകദേശം കഴിഞ്ഞ് അതിങ്ങനെ വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. പിന്നെ നമ്മുടെ ആ കുമ്പളങ്ങിക്ക് ചെറുതായിട്ട് മുള്ളുണ്ടായിരുന്നു കേട്ടോ. ആ മുള്ള ശ്രീകുട്ടൻ്റെ മേലൊക്കെ നിറച്ച് കുത്തിക്കൊണ്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചേട്ടന്മാർ ഇപ്പോഴും അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി പരിപാടികളൊന്നും നടക്കില്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ എൻ്റെതായ കുറച്ച് പരിപാടികളും പണികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് തന്നെ ഇവിടെ ഗംഭീര ചൂടാണ് കേട്ടോ. ഗംഭീര ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40-41 ഡിഗ്രിയൊക്കെയാണ് ഇവിടുത്തെ ചൂടുകൾ ചൂട് വരിക. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ നമ്മുടെ തുണികളൊക്കെ എടുത്ത് തോരയിടാനായിട്ട് നമുക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ച് പരിപാടികളുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞ പോലെ തന്നെ എന്താണെന്നറിയില്ല, ഈസ്റ്ററിൻ്റെ അന്ന് എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ഉണ്ടാക്കിയില്ലെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരില്ല. അപ്പം നമുക്ക് അടുക്കള കയറാട്ടാ. ഇതാണ് നമ്മുടെ സുഗുണയുടെ ചിക്കൻ. ഇത് നമ്മുടെ പാലപ്പം മിക്സ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇന്ന് കേൾക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ പുതിയ ഇവിടെ ഇങ്ങനെ വിരിക്കുന്ന സംഭവം. ഈസ്റ്ററല്ലേ, ഇതൊക്കെ കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് പാലപ്പം ഉണ്ടാക്കിയാലോ. നമ്മൾ മലയാളികളുടെ എല്ലാവരും വീട്ടിലത്തെ കാലത്തെ ഭക്ഷണമായിരിക്കും, ഈസ്റ്റർ ദിവസത്തെ കാലത്തെ ഭക്ഷണമായിരിക്കും ഈ പാലപ്പവും ഇസ്റ്റുകറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാനും കുറച്ച് പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാലപ്പത്തിൻ്റെ പൊടി 1 കാപ്പാകരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് 2 ആൾക്ക് മാത്രമല്ലേ വേണ്ടു. ഉപ്പും പഞ്ചസാരയും വെള്ളവും ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ 3 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ പാലപ്പം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഭാഗ്യനെ എപ്പോഴാണ് വരിക പോകാമെന്നൊന്നും അറിയില്ല, അത് കാരണമാണ് ഞാൻ 2 ആളെന്ന് പറഞ്ഞത് കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവെ ഭാഗ്യനെ കാണൽ വളരെ കുറവാണ്. നാളെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നില്ല, നമ്മൾ ഉള്ളതുകൊണ്ട് ഈസ്റ്റർ പോലെ എന്നുള്ള രീതിയിൽ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഡിഷ് ഉണ്ടാക്കാമെന്നേ.
തുണ്ട് ചിക്കനുള്ളോട്ടാ, സത്യം പറഞ്ഞാൽ ഇവിടെ ദാരിദ്ര്യമാണ്, ചിക്കൻ ഇല്ല. ചോറിലേക്ക് ചിക്കൻ വേണ്ട കാരണം കൊണ്ട് ഞാൻ ഒരു കഷ്ണം ചിക്കൻ, പിന്നെ നമുക്ക് ഇത്ര രണ്ടാളല്ലേ ഉള്ളൂ, അതിനുള്ള തന്നെ ഉണ്ടാക്കണുള്ളൂ. കുഞ്ഞേ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഇറച്ചി മീനൊന്നും മേടിക്കാൻ ബുദ്ധിമുട്ടില്ല. മീൻ നമുക്ക് ഇക്ക കൊണ്ടുവന്ന് തരും. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 1-3 കിലോമീറ്ററൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇറച്ചിയും ബീഫും സംഭവങ്ങളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ അവിടേക്ക് പോകാനുള്ള മടി കൊണ്ട് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി മാത്രം മതി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിക്കാണ് ഞാൻ ഇവിടെ വെച്ചെടുക്കുക. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടാ. വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരിച്ചു പാട്ടൊക്കെ പാടി ആസ്വദിച്ച് നമുക്ക് നമ്മുടെ കുറുമക്കറി വയ്ക്കാം. ഇതിന് വളരെ ഇൻഗ്രീഡിയൻസ് കുറേ ഉണ്ട്, ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും വേണ്ട. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. ചെറുള്ളിയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ് വരിക കേട്ടോ. അവിടെ ചെറുള്ളി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ പറയാറില്ല, അമ്മയുടെ വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ധാരാളം നമ്മൾ ഉണ്ടാക്കി വെക്കും. അത് ഭയങ്കര എല്ലാ അതിലേക്കും പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ കുരുമുളകും ഗരം മസാലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടാം. ഇനി നമ്മുടെ ആ ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കട്ടിയുള്ള ചാറ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഇതിൽ കിടന്നൊന്നാവട്ടെ. ഇന്ന് നമുക്ക് 1-ാം പാലിൽ 2-ാം പാലിൽ ഇന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ശ്രീകൂട്ടപ്പുറത്ത് ജിലേബി കഴിക്കുന്ന തിരക്കില്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഈ 1-ാം പാലും 1-ാം പാലും 1-ാം പാലും വായിൽ വരുന്നു. 1-ാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഈ 1-ാം പാലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ 2-ാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വറ്റി വരുമ്പോൾ 1-ാം പാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റായില്ലേ, അതന്നെ സംഭവം. അപ്പോൾ കടല കട്ടിയുള്ള നമ്മുടെ ഈ ചാറ് കിട്ടും കേട്ടോ. അത് നമുക്ക് ചൂടാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തേക്ക് ചപ്പാത്തിയിലോ ഒപ്പം ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അപ്പോഴേക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇത് 1 മണിക്കൂർ മതി. നമുക്ക് പൊൻകതിറിൻ്റെ ആയാലും വേറെ ഒരുപാട് അജ്മിയുടെ ഒക്കെ ഒരുപാട് ബ്രാൻഡുകളിൽ കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ട്. പിന്നെ നാളികേര അരക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ നാളികേര അലർജി, ഇവിടെ ഭാഗ്യത്തിന് നാളികേര അലർജിയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ചും കൂടി നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അലർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ തടിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ നാളികേരം ഇതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓപ്ഷനാണ് കേട്ടോ. നമ്മുടെ ഈ ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ് എന്ന് പറയുന്നത് ചട്ടി എവിടുന്നാന്ന് ചോദ്യം ഉറപ്പായിട്ടും വരും. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാ ചട്ടികളും കാണിച്ചു തരാം കേട്ടോ. ചേച്ചിമാർ ചോദ്യത്തോട് ചോദ്യം. ഇത് ഞാൻ പറയാറുള്ള പോലെ എനിക്കൊരു യൂട്ടൻസിൽസ് ബൈ മാർക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ചേട്ടൻ അയച്ചു തന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി പാലപ്പം റെഡിയായിട്ടുണ്ട്. പാലപ്പം സെറ്റായിരുന്നു നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായല്ലോ. അപ്പോൾ പൂ പോലത്തെ പാലപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. വെറുതെ നോക്കുമ്പോൾ ഒരു തമാശ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് ഈ ചട്ടിയിൽ നമുക്ക് ഏത് തരത്തിലുള്ളതും വിൽക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയത് ഇതിൽ തന്നെയാണ്. ഇത് നോൺ സ്റ്റിക്കോ അല്ല, ഇൻഡാലിയോ അല്ലെങ്കിൽ കസ്റ്റയണോ ഒന്നുമല്ല, ഒരുതരം മെറ്റീരിയൽ. അതും ഒരു ബ്ലാക്ക് കോട്ടിങ് വന്നിട്ടുണ്ട്. പക്ഷെ കോട്ടിങ് നല്ല കട്ടിക്കുള്ളതാന്ന് മാത്രം. അങ്ങനെ നമ്മുടെ പാലപ്പം അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പാലപ്പമൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഭാഗ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു ചായയൊക്കെ വെച്ച് നമ്മുടെ അടിപൊളി കട്ടിയുള്ള ചിക്കൻ നമ്മുടെ കുറുമ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, എൻ്റെ റെസിപ്പി എങ്ങനെയുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞോളൂ. നമുക്ക് വിശേഷങ്ങൾ മാത്രമല്ലോ, അല്ലാത്ത ദിവസങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അങ്ങനെ അതെ കേട്ടാ. ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുന്ന സമയമല്ലേ. അപ്പവും ചിക്കൻ ഇഷ്ടം ഒരു സാധാ അങ്ങോട്ട് ട്രൈ ചെയ്യ്. അച്ഛനും മോനും ഇരുന്ന് താഴെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ അറ്റം വരെ താമരകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ കാലത്ത് നമ്മൾ വെള്ളം നട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നോക്കിയാലും വെള്ളം ഉണ്ടാവില്ല. ഒരു താമരയിൽ നിറയെ താമര ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇത് നമ്മുടെ ഇതിൽ നിറച്ച് മുട്ട, ഇതൊക്കെ മുട്ടാക്കണ്ട, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഇതിങ്ങനെ വിരിയില്ല കേട്ടാ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ വിരിച്ചു കൊടുക്കണം, അല്ല അഥവാ വിരിഞ്ഞാൽ തന്നെ 2-3 ദിവസമൊക്കെയാ നിൽക്കുള്ളൂ. ഇത് ഇങ്ങനെ അടി എന്നുള്ള കൂടുതൽ നിൽക്കും. കണ്ട ചിലത് വിരിച്ചു കൊടുത്തില്ല, കണ്ട കേടായി പോയത് കണ്ട. അതുപോലെ കേടായി പോവും, വിരിയില്ല ഇത് അങ്ങനെ തന്നെ സോയാങ്കട്. ഇത് ആമ്പലാണ് കേട്ടാ, ആമ്പല് ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാ കാണാന. മതി മതി, നാളേക്ക് ശരിക്കും വരും. മരുന്നൊന്നും തെളിക്കാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാമെന്ന് മാത്രം.
ഇത് ആക്ച്വലി വെള്ളല്ലാണ്ടായപ്പോഴേ വാഴകൾക്കൊക്കെ നനയ്ക്കേണ്ടി വന്നപ്പോ ഇവിടത്തെ നന കുറഞ്ഞു, അപ്പോഴാണ് അത് ഇങ്ങനെ ആയത് ട്ടാ. അത് പൊട്ടിക്കാം നമുക്ക്, പുഴൊന്നുമില്ല കേട്ടാ, അടിപൊളിയാ. മരുന്നടിക്കാത്തോണ്ട് വെള്ളല്ലാത്തതിന്റെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇനി സെറ്റ് ആക്കി എടുക്കണം. ഞാൻ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ നനയ്ക്കുമ്പോൾ ഒരു ഭാഗ്യം പറയും, മോനെ വെള്ളം കുറവാണ് നമുക്ക് വാഴ നനയ്ക്കേണ്ടെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ കോളിഫ്ലവർ ഒക്കെ പൊട്ടിച്ചതാ, നമുക്ക് വീട്ടിൽ അടുത്ത് നമ്മളെ ഇറച്ചിച്ചോറ് വെക്കാൻ പോവാട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ വീട്ടിലാരും ഇല്ലാണ്ടായി, എന്താ ആഘോഷങ്ങൾ അല്ലേ. ഞാൻ വീട്ടിൽ പോയാലോ എന്ന് വിചാരിച്ചതാട്ടാ. അപ്പൊ നാളെ നമ്മുടെ ചേച്ചിയുടെ വീടിന്റെ വാർക്കയാ, വാർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഷെയ്ഡ് വാർപ്പാണ്. അപ്പൊ എന്തായാലും നമുക്ക് നാളെ അങ്ങോട്ട് പോകണം. അപ്പൊ പിന്നെ ഇന്ന് അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊന്ന് ഇറച്ചിച്ചോറ് വെക്കാട്ടാ. ഇറച്ചിച്ചോറ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന സംഭവമാണ്. ഇവിടെ മസാല ചോറ് അങ്ങനെ വലിയ ഭാഗ്യന് വലിയ ഇഷ്ടമൊന്നുമില്ല. ഭാഗ്യന് എന്തായാലും മറ്റേ ചോറുണ്ട്, നമ്മുടെ എന്താ പറയാ സാദാ ചോറുണ്ട്, നമ്മുടെ ചോപ്പ് വരയും ചോറുണ്ട് കേട്ടോ. ഇവിടെ ചോപ്പ് വരയും ചോറെന്നാ പറയാ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് കഴിക്കാനൊരു ആഗ്രഹം. അപ്പൊ പിന്നെ ആകെ കൂടിയതായി ഒരു കഷ്ണം, ഒരു ഇത്രം പോത കഷ്ണം നമ്മുടെ സുഗുണ ചിക്കനാണല്ലോ. ഇത് കൂടി കഴിഞ്ഞാൽ സുഗുണ ചിക്കൻ കഴിഞ്ഞു, ഇനി ഓർഡർ ചെയ്യണം. അല്ല, ഓർഡർ ചെയ്യാച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തരുകയാണ്. ആ ചേട്ടനോട് പറയണം കുറച്ചും കൂടി സുഗുണ ചിക്കൻ കൊണ്ടുവന്ന് ചായ ഒന്ന്. ഇതാകുമ്പോൾ ഒരു കഷ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ശ്രീകുട്ടന് വേറെ എന്ത് കൂട്ടാൻ്റെ ഒപ്പം ഒരു കഷ്ണം ഈ ചിക്കനും കൂടി കൊടുത്താൽ ആൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ ആ പേരിൽ നമുക്കും ഇത്തിരി കൊശു ആവാം എന്ന് മാത്രം. അപ്പോൾ ദേവണ്ട, ഇത് നമുക്ക് ചിക്കൻ ചോറ് ചിക്കൻ ചോറ് വയ്ക്കാനുള്ള ചട്ടിയാണ്. സ്കൂൾ കൂട്ടം ഉണ്ടെങ്കിൽ വേറെ വേറെ വിഭവങ്ങൾ വേറെ വേറെ ടേസ്റ്റിൽ വേറെ വേറെ രീതിയിലൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൊരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈ ഇറച്ചി ചോറ് എന്ന് പറയുന്നത്. ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും ചേച്ചിമാരത് കാണുന്നവരോ അനിയത്തിമാരത് കാണുന്നവരാണെങ്കിൽ ഉണ്ടാക്കി വെച്ചോടാ. ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ട് അരച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നില്ല, ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കും. അത് നമ്മളതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തന്നെ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, നമ്മുടെ സാധാരണ ചിക്കൻ കറി ഇല്ലേ അത് വെക്കുന്ന പോലെ തന്നെ അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുളക് പൊടി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്, കുരുമുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതിൽ കൂടുതലായിട്ട് ഒഴിച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരു 3 തക്കാളി അടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സുഗുണവരെ ചിക്കൻ്റെ അതുണ്ടല്ലോ അതിലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് ഫുള്ളും എടുത്തിട്ടില്ല, ഒരു 1/4 ഗ്ലാസ് അരി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് മസാലച്ചോറ് ഭാഗ്യന അധികം കഴിക്കില്ല, ഭാഗ്യന സാദാ ചോറ് തന്നെ വേണം. അപ്പോൾ ആ അരിയുടെ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിക്കണം എന്ന് മാത്രം. പിന്നെ ഇത് ഇന്ന അളവിൽ വെച്ചാൽ മാത്രമാണെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ അടച്ച് വെച്ച് കുറച്ച് നേരം അധികം വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വന്നോളും. വെള്ളം ഒരു 2-3 ടീസ്പൂൺ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടി പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ ആ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ചോറ് കൂട്ടാൻ പരിപാടി കഴിഞ്ഞു. അടുക്കളയൊക്കെ ഒന്നും കൂടി അപ്പപ്പോ വൃത്തിയാക്കി ഇടാം. എനിക്ക് പൊതുവേ നാളെ നമുക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പരിപാടിക്ക് പോകാണ്ടേ, അപ്പം തിരക്കുണ്ടാവും. നാളത്തേക്കുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ വീടിൻ്റെ ാണ് സൺഷെയ്ഡിന്റെ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും. കിച്ചൺ വൃത്തികേടായിട്ട് ഇരുന്ന ഭയങ്കര ബുദ്ധിമുട്ടാവും നാളെ പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അപ്പപ്പോ പാത്രങ്ങൾ കഴുകി വെച്ചതാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഒരെണ്ണം വലിയ മെച്ചുണ്ടായില്ല, ചെറിയ ചെറിയ കറുപ്പ കുത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഒട്ടും വിഷമില്ലാത്ത, നമ്മൾ വിഷത്തിലൊക്കെ മുക്കിയിട്ടല്ലേ കൊണ്ടുവരാന്ന് പറയാം, ഒട്ടും വിഷമില്ലാത്ത അടിപൊളി കോളിഫ്ലവർ ഫ്രൈ കഴിക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച തിളച്ച വെള്ളത്തിൽ ഇതാ നമ്മൾ ഇതിട്ടിട്ട് ഒന്ന് കോരിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അരി നമ്മളൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോറൊന്ന് ഇളക്കി വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ കണ്ട ചോറ് ഫൈനലി ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു ലെവലിലാവും. കുറച്ചേ ഉള്ളൂ, കുറച്ച് ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഇത് മതിയല്ലോ. അപ്പോൾ നല്ല ഒന്നും തൊടാത്ത രീതിയിലുള്ള അരി ഉണ്ടെന്ന് പറയില്ലേ, ആ അരി കിട്ടും. ഏതരിയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മീനുരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മീനാണ് കേട്ടോ. അപ്പം മീനും അതെ ഞാൻ കുറച്ച് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യന ഒരു നേരത്തെ ഭക്ഷണത്തേക്കുള്ളോട്ട് അയില, അത്രയും ഇഷ്ടമാണ് അയില വറുത്തതും ചോറും കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് നാളികേരമൊക്കെ അരച്ചൊഴിച്ച് വെക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ നാളികേരം ഈ പറഞ്ഞ പോലെ അലർജി ആയതുകൊണ്ട് ഇപ്പോൾ വറ്റിക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ശ്രീകുട്ടനും മീൻ വറുത്തത് തന്നെയാണ് വലിയ ഇഷ്ടം കേട്ടോ ശ്രീകുട്ടനെ. പക്ഷെ അയിലേനേക്കാളും ഇഷ്ടം ചാളയാണ്. എന്നാലും നമ്മൾ ഒന്ന് എന്താ പറയാ അത്രയ്ക്കങ്ങോട്ട് മോശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മീൻ വറുത്തതും കൂടി സെറ്റാക്കിട്ടാ.
മാനസികമായിട്ട് തള്ളി കിട്ടുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഇന്നത് വേണം, ഇന്ന രീതിയിൽ വേണം, കുറേ വേണം എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മനസ്സിന് ഇത് ഇതുപോലും കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചെടുത്തിരിക്കുകയാണ്. വിഷു ആവുമ്പോൾ സദ്യ വേണം, ഓണമാവുമ്പോൾ സദ്യ വേണം, ഈസ്റ്റർ ആവുമ്പോൾ ഇതുപോലെ കുറേ നോൺ വെജ് വിഭവങ്ങളും അതുപോലെ തന്നെ ഇലയിൽ ചോറും വീട്ടിലെല്ലാവരും കൂടിയിരുന്ന് കഴിക്കലും ഒക്കെ അതൊക്കെ മനസ്സിലിങ്ങനെ കുത്തിക്കേറ്റിയിട്ടുള്ള കാര്യങ്ങളായിട്ട് ചെറുപ്പം തൊട്ട് നമ്മളത് ശീലിച്ച കാരണം കൊണ്ടേ ഇതൊന്നും അങ്ങോട്ട് വിട്ട് വേറെ പിടിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല. മാനസികമായിട്ട് നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ ബ്രെയിനെ ഇതൊക്കെ കുത്തിക്കേറ്റിയിട്ട്. ഇതൊന്നും എല്ലായ്പ്പോഴും എല്ലാവർക്കും സാധ്യമാവണമെന്നില്ല കേട്ടോ. നമുക്ക് പറ്റുന്ന സന്ദർഭങ്ങളിൽ ചെയ്യാമെന്ന് മാത്രം, ഇല്ലയെന്ന് വെച്ചിട്ട് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്നേ. ലൈഫ് അല്ലടോ ഇങ്ങനെ മുന്നോട്ട് പോവും. എന്താ പറയുക, നമ്മുടെ ഇ സി ജിയുടെ രേഖ പോലെ തന്നെ ഒന്ന് കയറി ഇറങ്ങി, ഒന്ന് കയറി ഒന്ന് ഇറങ്ങി. അപ്പോൾ ഫിലോസഫിയൊക്കെ അപ്പാർട്ട്, നമുക്ക് വീണ്ടും എന്തുണ്ടാക്കാം, കോളിഫ്ലവർ ബജി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കടല മാവ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലധികം മസാലകളൊന്നും വലിയ കാര്യമായിട്ട് വേണ്ട. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോസ് ഞാനൊരു വിധം ഈ എന്താ പറയുക, നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതിൽ നമ്മുടെ സോയാ സോസ് കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് കുറച്ച് ചില്ലി സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കും, ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ചെറു ചൂടുവെള്ളത്തിലാവുമ്പോൾ നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക, പിന്നെ ചറപറ വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. ഇത് ചോറിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാൻഡ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മനസ്സിൻ്റെ ഉള്ളിൽ കുത്തിക്കേറ്റി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ പ്ലേറ്റ് മുഴുവൻ കാണുന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയുള്ള കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് വിഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എന്താ പറയുക, ഉള്ളതുകൊണ്ട് ഈസ്റ്റർ പോലെ ആക്കാം. വെക്കാനറിയണമെങ്കിൽ വിളമ്പാൻ അറിയണം എന്ന് കേട്ടിട്ടില്ലേ. അപ്പം നമ്മൾ വെക്കുകയും ചെയ്തു, ഇത് അടിപൊളിയായിട്ട് വിളമ്പും ചെയ്തു. ചെന്തുട്ട അല്ലേ അയിലക്കുട്ടൻ ഇരിക്കുന്ന ഇരിപ്പ്. മീൻ ഇഷ്ടമുള്ളവർക്ക് അത് കാണുമ്പോൾ ചെറുതായിട്ട് വായിലിങ്ങനെ ഇത്തിരി വെള്ളം വരും, എനിക്കിത്തിരി വെള്ളം വന്നു. പിന്നെ ഇത് കഴിച്ച് കാണിച്ചെന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനക്കേടാണ്. കുറച്ച് അച്ചാറും കുറച്ച് സർലാസും ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം കിടുവാണ്. പക്ഷേ നമുക്കിന്ന് അതിനുള്ള നേരമൊന്നുമില്ല. വേറെ കുറച്ച് പരിപാടികളും പണികളും എഡിറ്റിങ്ങും എനിക്ക് കുറച്ച് വീടിൻ്റെ ഉള്ളിലത്തെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൽ ഇതുപോലെ തന്നെ എപ്പോഴും ശോകകരമായിട്ടുള്ള അവസ്ഥയാണ്. മിക്കതും ഞാൻ ഒറ്റയ്ക്കിരുന്ന് തന്നെയാണ് കഴിക്കാറുള്ളത്. സങ്കടമൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു ഭസ്മം എന്തെങ്കിലും വിശേഷങ്ങൾക്കെങ്കിലും എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ സന്തോഷമല്ലേ. നമുക്ക് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി വൈബാണ് കേട്ടോ. അതാണ് ഞാൻ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് വീട്ടിൽ ഓടുന്നത്, വിശേഷങ്ങൾക്ക് മാത്രമേ ഓടാറുള്ളൂ എന്ന് മാത്രം. അങ്ങനെ നമ്മൾ കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രീകുട്ടനൊക്കെ ഈസ്റ്റർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഞാൻ ആഘോഷിച്ചു കൊടുത്തു. അത്ര വലിയ ഗ്രാൻഡായിട്ടും ഗംഭീരമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയൊന്നുമില്ലെങ്കിൽ തലേദിവസം ഡൽസി ആൻഡി ലിവറും അതുപോലെ തന്നെ നമ്മുടെ വട്ടയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഈ കിച്ചണൊക്കെ ഒന്ന് വെടുപ്പാക്കിയിട്ട് എനിക്ക് നിങ്ങളെ എൻ്റെ ജീവിതത്തിലത്തെ വലിയൊരു അച്ചീവ്മെൻ്റ് കാണിച്ചു തരാനുണ്ട്. അച്ചീവ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്തതോ അല്ലെങ്കിൽ വളരെ വലുതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, ഒരു ശീതസമരം, ഒരു 10 കൊല്ലത്തൊരു ശീതസമരം, അതിൻ്റെ ഭാഗമായിട്ട് നേടിയെടുത്ത ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിക്കെട്ടി നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളൊരു 2-വീലർ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരോടും ചോദിച്ചിരുന്നു ഇലക്ട്രിക് സ്കൂട്ടർ നല്ലതാണോ എന്ന്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ചേച്ചി അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളങ്ങനെ ഫൈനലി എത്തിയിരിക്കുന്നത് TVSന്റെ ഒരു ഷോപ്പിലാണ് കേട്ടോ, അവിടെ കുരിയച്ചറിയുള്ളത്. അപ്പോൾ ശ്രീകുട്ടൻ അവിടെ നിൽക്കുന്ന വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഇത് മേടിച്ചൊരു അമ്മ ഇത് മേടിച്ചൊരു അമ്മ എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയായിരുന്നു. നമ്മളൊരു 10 ദിവസം മുന്നേ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇന്ന് ഡെലിവറി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കത് ഡെലിവറി ആയിട്ടോ, ഇന്നല്ല അത് 2 ദിവസം മുന്നേ ഡെലിവറി ആയി. അത് ഞാൻ ഇവിടെ കൂടി ചേർത്തതേ ഉള്ളൂ. ശ്രീകുട്ടൻ എന്താണോ അറിയില്ല, റെഡ് ബൈക്കിനോട് വല്ലാത്തൊരു പ്രണയം തോന്നി. ആൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം എന്ന് പറഞ്ഞില്ലേ, 10 വർഷമായിട്ട് ഞാനൊരു 2-വീലർ വേണം എന്ന് ഭാഗ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2-വീലർ എടുക്കാൻ ഭാഗ്യം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ. ഭാഗ്യം പറഞ്ഞു കാറ് വേണമെങ്കിൽ ഓടിപ്പിച്ച് പഠിച്ചോന്ന് പറഞ്ഞു. എനിക്ക് കാറിൻ്റെ ആവശ്യമില്ല, എല്ലായിടത്തേക്കും ഭാഗ്യം വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്ത് ഞാനെൻ്റെ ബ്രെയിനിനെ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യം വന്നാലാണ് കാര്യങ്ങൾ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്കൊരു ബലമാണെന്നൊക്കെ. പക്ഷേ എപ്പോഴും നമുക്ക് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ ഭയങ്കര ഒരു, അല്ലെങ്കിൽ അവരെ കാത്തു നിൽക്കേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഇവിടെ മുടങ്ങുന്നുണ്ട്. വല്ലൂർ നമുക്ക് അതിനുള്ളൊരു സൗകര്യമില്ല. തലൂരാകുമ്പോൾ നമുക്ക് ഇപ്പം ഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സതീഷ് ചേട്ടനെ വിളിക്കായിരുന്നു, സത്യേട്ടനെ ഓട്ടോ ചേട്ടന്മാരെ വിളിക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാഗ്യനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞാൻ ഭാഗ്യനോട് പോലും എനിക്ക് കാറ് വേണ്ട, ബൈക്ക് മേടിച്ചതാണ്. അപ്പോൾ ഭാഗ്യം ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 10 കൊല്ലത്തെ സമരത്തിന് ശേഷം ഭാഗ്യൻ്റെ സമ്മതത്തോടു കൂടെ തന്നെ ഒരു ബൈക്ക്
ബൈക്ക് മേടിച്ചാരാ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റ് വയ്ക്കണം, വളവിൽ പതുക്കെ ഓടിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്കറിയാം, ഞാൻ 8th class തൊട്ട് ഇല്ലീഗലാണ്, പക്ഷെ 8th class തൊട്ടേ നമ്മള് ബൈക്ക് എടുത്തിട്ടുള്ളതാണ്. പിന്നെ പൂനെ പോയപ്പോഴൊക്കെ നമ്മൾ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി, അതുകൊണ്ട് എന്റെ കൈ വഴങ്ങണ്ടായിരുന്നില്ല ബൈക്കിനോട്. പിന്നെ എല്ലാവരും ചേച്ചിമാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ശ്രീ അറ്റ്ലീസ്റ്റ് സ്കൂട്ടറെങ്കിലും മേടിക്കുമോ, അല്ലെങ്കിൽ മോൾക്ക് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാരുടെ ചേട്ടന്മാരുടെയൊക്കെ അനിയത്തിമാരുടെയും ഒരു പിൻബലം കൊണ്ടാണ് ഞാൻ വണ്ടി മേടിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നതാണ്. അങ്ങനെയാണ്, ഇതാണ് നമ്മുടെ കട്ടപ്പാട്ടാ. ഞാൻ പിന്നെ കട്ടപ്പ എന്നാണ് പേരിട്ടിരിക്കുന്നത്, കാരണം ശിവഗാമീനെ എപ്പോഴും സഹായിക്കാനിട്ടുന്നത് കട്ടപ്പയല്ല, അതുപോലെ എന്നെ ഇവൻ സഹായിക്കും, എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇവർ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പം ആ കുട്ടി അമൃതാന്താന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് വണ്ടി ഡെലിവറി ചെയ്ത കുട്ടിയുടെ പേര്, കുട്ടിയല്ല ചേച്ചിയാണ്. ആ ചേച്ചി എനിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണില്ലേ ഭാഗ്യ ഭാഗ്യം എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു 2 ഹെൽമെറ്റൊക്കെ മേടിച്ച് സെറ്റാക്കി, ചാർജ് ചെയ്യേണ്ട പോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വണ്ടീനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടും നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. വണ്ടി നിങ്ങൾക്ക് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള തീരുമാനത്തിലൊക്കെ എത്താം. വണ്ടി വളരെ സ്മൂത്തായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് TVS iQube എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ അവർ പറഞ്ഞുതരാണ് ഇങ്ങനത്തെ വണ്ടിയാണെന്ന്. ഞാൻ പിന്നെ എൻ്റെ അനിയത്തിമാർക്കും ചേച്ചിമാർക്കും പറയാം, നിങ്ങളെപ്പോഴും എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആവാം ഇൻഡിപെൻഡൻ്റ് ആവാമെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടല്ലോ. ഫിനാൻഷ്യലി മാത്രമല്ല കേട്ടോ, ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാറാണ് സേഫ്. എനിക്കിപ്പോൾ കാറ് കുറച്ച് ദൂരത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഭാഗ്യം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്ത് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ ബ്രെയിനിനെ ഇങ്ങനെ ആ കാര്യത്തിൽ ഭാഗ്യനോട് ഡിപ്പെൻഡാക്കി വെച്ചിട്ടുള്ള കാരണം കൊണ്ട് എനിക്കിപ്പോൾ കാറിൻ്റെ ആവശ്യമില്ല. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും ഭാഗ്യം നമ്മളെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ അടുത്തേക്ക് ശ്രീകുട്ടനൊന്ന് സ്കൂളിൻ്റെ ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിക്കോ ഇതുപോലെ തന്നെ ഒരു ചിക്കനോ മീനോ മേടിക്കാനോ പോകണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ആവശ്യമാണെന്ന് തോന്നിയപ്പോഴാണ് ഇതിലേക്ക് എത്തിയത് കേട്ടോ. പിന്നെ വണ്ടി ഓടിപ്പിക്കുന്നത് എപ്പോഴും ഒരു ബലമല്ലേ, നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്നൊക്കെ കുറച്ച് റൂറലായ പ്രദേശമായ കാരണം കൊണ്ട് നമുക്കൊരു വണ്ടി വേണമെന്ന് തോന്നിയപ്പോൾ വണ്ടി മേടിച്ചു. ഇങ്ങനെ ഞാൻ ഇത്ര അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഒറ്റ വാക്കിൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് പോകാൻ ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്താണ് ഇവിടം വരെ എത്തിയതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു വണ്ടി മേടിച്ചു. ഇതാ ചുരുക്കി പറഞ്ഞൊരു വണ്ടി മേടിച്ചു. വണ്ടി നമുക്ക് വളരെ മുന്നേ മേടിക്കായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ ഫൈനലി ആ കീ നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 വർഷത്തെ ശീതസമരം. വണ്ടി മുന്നേ മേടിക്കായിരുന്നു, അതിനുള്ള കപ്പാസിറ്റിയും ഫിനാൻഷ്യലും ഒക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ സന്തോഷത്തോടെ കൂടെ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിനൊരു അയ്യാ നമ്മളത് നേടി എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ ഭാഗ്യൻ്റെ സമ്പദത്തിന് വേണ്ടി കാത്തുനിന്നതായിരുന്നു ഇത്രയും നാൾ കേട്ടോ. ഇവൻ അച്ഛനും അമ്മയ്ക്കും പോലും ഞാൻ വണ്ടി എടുക്കുന്നതിൽ താല്പര്യമില്ല, 2-wheeler എടുക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല, ഞാൻ കാർ എടുക്കുന്നതിലും താല്പര്യമില്ല, ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിലും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അവർ പിന്നെ അച്ഛനമ്മയല്ലേ, അവർക്ക് അവരെന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് നല്ല സ്മൂത്തായിട്ട് പോകുന്ന നല്ലൊരു വണ്ടിയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, രാജകീയ അവസ്ഥയിലാണ് ഞാൻ ആ വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ അത് നേടി, ഒരു വണ്ടി മേടിച്ചു. എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടാണ്, ഞാൻ 7 കൊല്ലമായി നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയിട്ട്, അപ്പോൾ തൊട്ടേ ചേച്ചിമാർ പറയും എന്താണ് ഒരു വണ്ടി മേടിക്കുക ശ്രീ എന്ന്. അങ്ങനെ നമ്മളൊരു വണ്ടി മേടിച്ചു ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, അനിയത്തിമാരെ. എങ്ങനെയുണ്ട്? മുട്ടാണ്ട് കൊണ്ടുപോച്ച അതൊക്കെ എക്സ്ട്രാ കാര്യം. കുഞ്ഞപ്പ കാണാനുള്ള ഇങ്ങനെ വണ്ടി മേടിച്ചു. ഇങ്ങനെ
ഒരുപാട് നാളായിട്ട് എന്നോട് എൻ്റെ ഫാമിലി ബി ഹാപ്പി ഫാമിലി പറഞ്ഞിരുന്നതായിരുന്നു കേട്ടോ, ഒരു വണ്ടി മേടിക്കും ശ്രീന്ന്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെയും സമ്മതം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും സമ്മതം കിട്ടിയിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കില്ല. പക്ഷെ ഞാൻ എന്തോ അങ്ങനെയായിപ്പോയി. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അനിയത്തിമാരോടാണ് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണമെന്നുള്ള തോന്നുന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊന്നും കാത്തിക്കാതെ തന്നെ ചെയ്യുക. ജീവിതം വളരെ ഷോർട്ടാണ്, അത് എന്താ പറയുക, നമുക്ക് വേണ്ടത്ര രീതിയിൽ ആസ്വദിക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്നെ പോലെയുള്ളവരൊന്നും മാതൃകയാക്കുകയും ചെയ്യരുത്. അപ്പോൾ എന്നെ ഇതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്ത സഹായിച്ച എൻ്റെ ബി ഹാപ്പി ഫാമിലിയോട് തന്നെ ആദ്യം ഞാനൊരു നന്ദി പറയട്ടെ. നിങ്ങൾ കാരണം കൊണ്ടാണ് നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ടും സാമ്പത്തികമായ സപ്പോർട്ടും ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണിത്. ഒരു 10 വർഷത്തെ ബലം ഉൾക്കൊണ്ടാണ് ഇത് ഇവിടം വരെയെങ്കിലും എത്തിയത് കേട്ടോ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു കാറൊക്കെ മേടിച്ച് സെറ്റാവാം, ഞാൻ ബാക്കിയുള്ള വണ്ടികളുടെ മേലുള്ള ഭയമൊക്കെ ഒന്ന് മാറ്റട്ടെ. എന്നേക്കാളും സന്തോഷമായിരുന്നു ശ്രീകുട്ടന്. ശ്രീകുട്ടൻ പിറ്റേ ദിവസം തന്നെ ഒരു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം, അതായത് ഒരു കവർ, അതൊക്കെ വന്ന് 2 എണ്ണം ഉണ്ടിട്ട് അതിൽ ഒരെണ്ണം അടിയിൽ ഒരെണ്ണം മുകളിൽ, അതൊക്കെ ആളെണ്ണ ഇട്ട് അമ്മ വാ നമുക്ക് സെറ്റായി നമുക്ക് ജമ്മു കാശ്മീരിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് ആളിരിക്കുന്നത്. എന്നേക്കാളും കോൺഫിഡൻസ് തരുന്ന എന്നേക്കാളും കോൺഫിഡൻസ് അവനാണ് കേട്ടോ. അവനാണ് സത്യം പറഞ്ഞ എൻ്റെ മാനസിക ബലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 10 ദിവസം വരെ ഈ ഓർഡർ ചെയ്തപ്പോൾ 10 ദിവസം വരെ ഇന്ന് കിട്ടുമോ ഇന്ന് കിട്ടുമോ എന്ന് വെച്ച് നോക്കി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ശ്രീകുട്ടൻ്റെ സന്തോഷത്തോടൊപ്പം എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.